മൈലേജ് ഒരു ലിറ്ററിൽ 40 കിട്ടും. ഒരു ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ 40 കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് ബൈക്കാൻ പറ്റും. കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പക്ക വർക്കിംഗ് ആണ്. ബാറ്ററി കപ്പാസിറ്റി ഒരു ചാർജിൽ നമുക്ക് 120 കിലോമീറ്റർ റണ്ണ്. എത്ര മണിക്കൂർ ചാർജ്? 4 മണിക്കൂർ ചാർജ് ചെയ്ത്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നിങ്ങൾ തമ്പിലേന് കണ്ട പോലെ തന്നെ ഒരു ഇമ്പോർട്ടഡ് ഇലക്ട്രിക് ബൈക്കുകളും കാറുകളും കൊടുക്കുന്ന ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സെക്കൻഡറി ചാനലും കൂടി ഉണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോഴത് മലപ്പുറം കോട്ടക്കലാണ്. കോട്ടക്കലിൽ നമ്മളെ പി കെ ഗ്രൂപ്പ് ഓഫ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഷോപ്പ്, പി കെ ഗ്രൂപ്പ് എൻ്റർപ്രൈസസ്. ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മലപ്പുറം കോട്ടക്കലാണ്. കോട്ടക്കലിൽ പുത്തൂര് കഴിഞ്ഞ് നമ്മളെ കുളത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ. പിന്നെ ഈ ഒരു ഷോപ്പിൽ ഇവർ സെയിൽ ചെയ്യുന്നത് ഇലക്ട്രിക് വിൻറ്റേജ് കാറുകൾ, അതേപോലെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ, ബൈക്കുകൾ, അതേപോലെ തന്നെ നമ്മളെ കിഡ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇലക്ട്രിക് സ്കൂട്ടറുകളും ബൈക്കുകളാണ് ഇവിടെ മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിനെ കുറിച്ചുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഷോപ്പിൻ്റെ ഓണർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, വെൽക്കം ടു യുവർ ചാനൽ. പേര് പറ. പേര് റയീസ് എന്നാണ്. ആ സ്ഥലം എവിടെ? ഇവിടെ തന്നെ, കോട്ടക്കലിൽ തന്നെ. എങ്ങനെയാണ് ഇവിടെ നിന്ന് എത്തിപ്പെട്ടത് ഈ ഒരു ബിസിനസ്സിലേക്ക്? നമ്മളൊരു വെറൈറ്റി ബിസിനസ് എങ്ങനെ തുടങ്ങാന്നുള്ള ഒരു മൈൻഡിൽ തുടങ്ങി. പലരും യൂസ്ഡ് ബൈക്കുകൾ ചെയ്യാറുണ്ട്, കാറുകൾ ചെയ്യാറുണ്ട്, അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാറ്റഗറി. ഡെസേർട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടികൾ, വിൻറ്റേജ് കാറുകൾ, ഇതൊക്കെയാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഓരോരോ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് ഇലക്ട്രിക് ഹാർലി അല്ലേ? ഒരു ഇമ്പോർട്ടഡ് വാഹനം കൂടിയാണ്. മേഡിയൻ ചൈന. ചൈന ഫ്രം ചൈന. ഫ്രം ചൈന. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, ഇത് ചാർജിംഗ് ടൈം 4 മണിക്കൂർ. 4 മണിക്കൂർ ചാർജ് ചെയ്താൽ 100 കിലോമീറ്റർ വരെ. 100 കിലോമീറ്റർ ഓടാൻ പറ്റും. അതെ. ബാറ്ററി കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ? കപ്പാസിറ്റി പിന്നെ 60 വോൾട്ടിൽ 40 AH. 40 AH. പിന്നെ ഒരു 3 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 3 വർഷം വാറണ്ടി ഉണ്ട് ബാറ്ററിക്കാണെങ്കിൽ? ബാറ്ററിക്ക്, ചാർജറിനൊക്കെ വരുന്നുണ്ട്. എല്ലാത്തിനും വാറണ്ടി വരുന്നുണ്ട്. ഇലക്ട്രിക് ഹാർലി എന്ന് പറയാൻ കാരണം, ഇതിന് ഇലക്ട്രിക് ഹാർലി എന്ന് പറഞ്ഞാൽ ഒരു സിറ്റി പർപ്പസിൽ യൂസ് ചെയ്യുന്ന വാഹനമാണ്. അവിടെ ചൈനയിൽ സിറ്റി പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് കോസ്റ്റ് എത്ര വരുന്നുണ്ട്? കോസ്റ്റ് നമുക്ക് 115,000 വരും. 115,000 രൂപ ഈ ഒരു വണ്ടിക്ക് വരും. ഇത്രയും കോസ്റ്റ് വരാനുള്ള കാരണം? ഇത്രയും കോസ്റ്റ് വരാനുള്ള കാരണം ലിഥിയം ബാറ്ററിയാണ്. പിന്നെ മൈലേജ് ഒരു 100 കിലോമീറ്റർ ഒരു ചാർജിൽ കൊടുക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള ഫീച്ചർ നമ്മൾ പറയുമ്പോൾ 4 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 100 കിലോമീറ്റർ വരെ ഓടാൻ പറ്റും. മെയിനായിട്ട് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്ന ആൾക്കാർക്കുള്ള കൺഫ്യൂഷൻ ആവും. സിംഗിളാവുമ്പോൾ ഓക്കെ, ഡബിൾ ആവുമ്പോൾ വണ്ടി വലിയ 150 kg അണ്ടറിലാണെങ്കിൽ കയറ്റങ്ങളൊക്കെ കയറും. കയറ്റങ്ങളൊക്കെ കയറും, അത്യാവശ്യം പുള്ളിങ് ഉണ്ടാവും. അതെ. ഏതൊക്കെ കളറിൽ ഇപ്പോൾ വണ്ടി അവൈലബിൾ ആണ്? നമുക്ക് എല്ലാ കളറിലും കിട്ടും വണ്ടി. കസ്റ്റമർ വന്നിട്ട് ഒരു വണ്ടി ഇന്ന കളറിൽ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ആ, ഏത് കളറിലും കൊടുക്കാം. ഏത് കളറിലും കൊടുക്കാം. ഈ വണ്ടിൻ്റെ ടോട്ടൽ ലുക്കിലേക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വണ്ടിൻ്റെ ഫ്രണ്ട് ഏജ് ലുക്ക് നിന്നോട് തുടങ്ങാം. ഫ്രണ്ട് ഏജിലായിട്ട് നമുക്ക് ഫസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുക ഒരു LED പ്രൊജക്ടർ അല്ലേ? ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് വരുന്നത്? ഇത് നമുക്ക് മീറ്ററാണ്. നമ്മൾ ബാറ്ററി മീറ്റർ കൺസോൾ ആണ് ഈ വരുന്നത്. ബാറ്ററി ഡീറ്റെയിൽസ് മാത്രമേ അതിൽ കാണിക്കുള്ളൂ. സീറോ മീറ്റർ വരുന്നില്ല. ബാറ്ററി എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് അതിൽ കാണിക്കും. പ്രൊജക്ടർ, പിന്നെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ്. DRL കാര്യങ്ങളൊക്കെ ഉണ്ട്. DRL കാര്യങ്ങളൊക്കെ വരുന്ന പ്രൊജക്ടർ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഹെഡ്ലൈറ്റ്, ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ രണ്ട് രണ്ട് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഹാൻഡിൽ ബാറിൻ്റെ ഈ ഭാഗത്തായിട്ട് ലെഫ്റ്റ് റൈറ്റ് ഡിസ്ക് ബ്രേക്ക് രണ്ടും ബാക്കിലും ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ? സസ്പെൻഷനൊക്കെ നല്ല ക്വാളിറ്റി സസ്പെൻഷനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര ഇഞ്ച് ടയർ വരുന്നത്? ടയർ 8-inch. 8-inch. സാധാരണ നമ്മളെ നോർമൽ സ്കൂട്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടയറാണ് വരുന്നത്. ടൂബ്ലെസ് ആണോ? അതെ, ടൂബ്ലെസ്. ഇനി വണ്ടിയുടെ ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ബാക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഭാഗത്ത്
രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ബാക്കി എന്തൊക്കെ വരുന്നത്? ബാക്കി നമുക്ക് ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. നമ്മൾ ഒന്നിലിട്ട് പോയി കഴിഞ്ഞാൽ 25 കിലോമീറ്റർ സ്പീഡ്, രണ്ടിലിട്ട് കഴിഞ്ഞാൽ 35 കിലോമീറ്റർ. ആ ഒരു മോഡ് സ്പീഡ് മോഡ്, നോർമൽ മോഡ്, അങ്ങനെയുള്ള മോഡുകൾ. പിന്നെ ഇതൊരു ഹോൺ ആണ്, ഒരു ബാത്റൂം സ്വിച്ച്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇത് നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ. ആ നിങ്ങൾക്ക് നമുക്ക് എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ലൈറ്റ് കാര്യങ്ങളെ സൗകര്യം ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് ആണ് കൊടുക്കുന്നത്. പിന്നെ ഹോണും എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു സ്പേസ് വണ്ടിക്ക് വരുന്നുണ്ട്. ഇനി സീറ്റിൻ്റെ കപ്പാസിറ്റി, സീറ്റിംഗ് കപ്പാസിറ്റിയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കംഫേർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റിയ ഒരു കപ്പാസിറ്റി ഉള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബാക്ക് സസ്പെൻഷൻ, ബാക്ക് സസ്പെൻഷന് നല്ല വർക്കിംഗ് ആണ്, നല്ല വർക്കിംഗ് ആണ്. ബാക്കിലിരിക്കുന്നവർക്ക് അത്യാവശ്യം സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് വണ്ടിക്ക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിലും ഇൻഡിക്കേറ്റർ, രണ്ട് സൈഡിലായിട്ടും ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് LED ആണ്, LED ഇൻഡിക്കേറ്ററൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ടയർ നോക്കുകയാണെങ്കിലും 8-inch വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഫുട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഹബ് മോട്ടറാണ് വരുന്നത്, വാട്ടർ പ്രൂഫ് ആണ്. വാട്ടർ പ്രൂഫ് ആണ്, കഴിയാലും കാര്യങ്ങളൊന്നും വിഷയമല്ല, വിഷയമല്ല. ഇതിപ്പോൾ ലോൺ കിട്ടിയതിന്, ലോൺ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഏത് ബാങ്കാണ്? ആ ഏത് ബാങ്കിനും ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള ഒരു പല ഭാഗങ്ങളിലെ ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം, ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾ കേരള ഡെലിവറിയും അതേപോലെ ലോൺ, ഓൾ ഇന്ത്യ ഡെലിവറിയും ഒക്കെ ചെയ്ത് കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഡെലിവറിയും അതേപോലെ ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ എടുക്കുന്നവർക്ക് ഏറ്റവും കംഫർട്ടായ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് ഒരു ഓഫ് റോഡ് വണ്ടി അല്ലേ, ഓഫ് റോഡ് ഡെസേർട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഓഫ് റോഡ് വണ്ടി, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് ATV ആണ്, 125cc ATV ആണ്, ഓഫ് റോഡ് വണ്ടിയാണ്. ഓഫ് റോഡ് വണ്ടി, പെട്രോൾ എഞ്ചിൻ അല്ല, പെട്രോൾ എഞ്ചിൻ ഹോണ്ട ബേസ്ഡ് പെട്രോൾ എഞ്ചിൻ ആണ്. ഹോണ്ട ബേസ്ഡ് പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു വണ്ടി, ഫസ്റ്റ് സ്ട്രോക്ക് എഞ്ചിൻ ആണ്. വണ്ടിയുടെ ടോട്ടൽ ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് പമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഡിസ്ക്കൊക്കെ ഈ ഒരു ഭാഗത്തിൽ വരുന്നത്? ഫ്രണ്ട് ഡ്രം ബ്രേക്ക് ആണ്, ബാക്കാണ് ഡിസ്ക് ബ്രേക്ക്. ബാക്ക് ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ട് ഡ്രം ആണ് വരുന്നത് അല്ലേ. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗിയർ ലെവറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതെങ്ങനെ ഗിയർ സിസ്റ്റം എങ്ങനെ വരുന്നത്? ഗിയർ സിസ്റ്റം ഓട്ടോമാറ്റിക് ആണ്, ജസ്റ്റ് ഡ്രൈവ് ന്യൂട്രൽ റിവേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള, ബാക്കിൽ റിവേഴ്സ് വരുന്നുണ്ട്, സെൻട്രലിൽ ന്യൂട്രൽ ആണ്, പിന്നെ ഫസ്റ്റ് ഓക്കെ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടാങ്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്? 4 ലിറ്റർ കപ്പാസിറ്റി. 4 ലിറ്റർ വരെ കപ്പാസിറ്റി ഉണ്ട് അല്ലേ. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 1 ലിറ്ററിൽ 40 കിട്ടും. 1 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ 40 കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് മൈലേജ് ഷോർട്ട് വരില്ല, ചെറുതായിട്ടൊക്കെ ഷോർട്ടേജ് വരും. ഡെസേർട്ടിലാന്ന് പറയുമ്പോൾ അത്യാവശ്യം മൈലേജിൻ്റെ കാര്യം കണക്കാണ്. നമ്മൾ അത്യാവശ്യം ത്രോട്ടിൽ അടിച്ചിട്ടാണ് വണ്ടി ഉപയോഗിക്കുക. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വണ്ടിൻ്റെ എക്സോസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ബ്രേക്കിൻ്റെ LED കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ചെയിൻ സോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ചെയിൻ സോക്കറ്റ് ഒക്കെ മാറാൻ എന്ത് ചെയ്യാം? നമ്മൾ വണ്ടി ചെയിൻ സോക്കറ്റിന്, ഏത് ബൈക്കിൻ്റെ? ഹോണ്ട ബൈക്കിൻ്റെ എല്ലാത്തിൻ്റെ, ഏത് ബൈക്കിൻ്റെ ആണെങ്കിലും, ഹോണ്ടയുടെ ഏത് ബൈക്കിൻ്റെ ആണെങ്കിലും നമുക്ക് ചെയിൻ സോക്കറ്റും കാര്യങ്ങളൊക്കെ സൂട്ടാക്കാൻ പറ്റും. ചെയിനും അതേപോലെ തന്നെ അല്ല, അതെ. ഈ ഒരു ഭാഗത്തായിട്ട് ബാക്ക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 125cc ഹോണ്ടയുടെ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്, ക്ലോസ് ടോപ്പ് എഞ്ചിൻ കൂടിയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ വണ്ടി കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമ്മൾ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏകദേശം എത്ര സ്പീഡ് വരെ പോകാൻ പറ്റും? നമുക്ക് 60 കിലോമീറ്റർ സ്പീഡ് വരെ പോവാം. 60 വരെ പോവാം. വീട്ടിൽ കാണിക്കുന്നത് 80 ആണ്. നല്ലകൂടി 60 വരെ നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടും. സീറ്റിംഗ് കംഫേർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഓഫ് റോഡ് കളിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ വണ്ടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ ടയറിനാണ് അല്ലേ. 8-inch ടയറാണ് വരുന്നത്? 8-inch ടയർ. 8-inch ടയറാണ് വരുന്നത്, ട്യൂബ്ലെസ് ടയറും കൂടിയാണ് വരുന്നത്. ടോട്ടൽ കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ എത്ര ചോദിക്കുന്നത്? നമ്മൾ ഇതിൻ്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 110,000 ആണ്. 110,000. അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല? അതിൽ ചെറുതായിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാവും. ലോണ്, ലോണ് നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ ചെയ്ത് കൊടുക്കാം. ക്രെഡിറ്റ് കാർഡ് ചെയ്ത് കൊടുക്കാം. ഓൾ ഇന്ത്യ, ഓൾ ഇന്ത്യ ആൻഡ് ഓൾ കേരള ഡെലിവറി ഈ ഒരു വണ്ടിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വെബ്സൈറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ആ ഒരു വൈറ്റ് വണ്ടിന് നേരെ വലിയ വണ്ടിയിലാണ് ജ്യേഷ്ഠം എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ? ഇത് ATV തന്നെ 200cc ATV ആണ്. അത് 125cc ആയിരുന്നു, ഇത് 200cc ആയിരുന്നു ATV. ഇത് പിന്നെ ഹോണ്ട ഫോർ സ്ട്രോക്ക് എഞ്ചിൻ തന്നെയാണ്, ഇമ്പോർട്ടഡ് ആണ്. ആ വണ്ടിയിൽ ഉപയോഗിച്ച എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിയിലും ഉപയോഗിച്ചിട്ടുണ്ട്. CC വ്യത്യാസം ഉണ്ടാണ്, അത് 125 ആണ്, ഇത് 200 ആണ്. എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ്? സ്പെസിഫിക്കേഷന് ഇത് പിന്നെ ട്യൂബ്ലെസ് ടയറാണ്, സെൽഫ് സ്റ്റാർട്ട്, റിമോട്ട് സ്റ്റാർട്ടൊക്കെ വരുന്ന ഓപ്ഷനുള്ള വണ്ടി, ഓപ്ഷനുള്ള വണ്ടി. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന, അതിനെക്കാട്ടും കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. പിന്നെ അലോയ് വീൽസ് ഉണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്. ആ മെയിനായിട്ട് ഈ ഒരു
വണ്ടിൻ്റെ ടോട്ടൽ ലുക്ക് എടുത്ത് കാണിക്കുന്നത് നാല് ടയറും അതേപോലെ തന്നെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് ആദ്യം വണ്ടിൻ്റെ ഫ്രണ്ടേജ് ലുക്ക് ഇവിടെ നോക്കാം. ഫ്രണ്ടേജിലായിട്ട് മൊത്തം 6 LED കൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. മുകൾ ഭാഗത്തായിട്ട് 4 അതേപോലെ തന്നെ നമ്മുടെ സാധാരണ നോർമൽ 2 കൊടുത്തിട്ടുണ്ട്. ഫുൾ LED തന്നെയല്ലേ, LED പ്രൊജക്ടറുകളാണ് വണ്ടിക്ക് വരുന്നത്. ഇത് എത്ര വെയിറ്റ് വരെ താങ്ങും? വെയിറ്റ് 100 kg. ആ ഒരു വണ്ടിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഏകദേശം 100 kg വരെ ഈ ഒരു വെയിറ്റ് താങ്ങുന്ന ഒരു ഗ്യാരേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള നമ്മുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡിസ്ക് എങ്ങനെയാണ്, ബ്രേക്ക് എങ്ങനെയാണ്? ബ്രേക്ക് ബാക്കും ഡിസ്കാണ്. ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും ഡിസ്കാണ് വരുന്നത് വണ്ടിയിൽ. ടയറ്? ടയർ ട്യൂബ്ലെസ് ടയറാണ്, അലോയ് വീൽ വരുന്ന ടയർ. എത്ര ഇഞ്ചാണ്? 12 ഇഞ്ചാണ്. 12 ഇഞ്ച് ടയർ, 12 ഇഞ്ച് അലോയ് വീൽ ടയറാണ് വരുന്നത്. വണ്ടി ടോട്ടൽ ഞാൻ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പക്കാ ലുക്ക് കാണിക്കുന്നത് 4 ടയറും ഈ ഒരു അലോയ് വീലാണ് വണ്ടിൻ്റെ ടോട്ടൽ ലുക്കിൽ എടുത്ത് കാണിക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഹാൻഡിൽ ബാറിൻ്റെ സൈഡിലായിട്ട് മീറ്റർ കൺസോൾ വരുന്നുണ്ട്. ഇതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ, എന്തൊക്കെ വരുന്നുണ്ട്? ഇതിൽ നമുക്ക് RPM മീറ്റർ വരുന്നുണ്ട്. പിന്നെ മീറ്ററിൽ നമുക്ക് കിലോമീറ്റർ കാര്യങ്ങൾ, ബാറ്ററീൻ്റെ പവർ എല്ലാം കാണിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ആംബിയർ വരുന്ന മീറ്ററാണ്. പിന്നെ ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഫ്യൂവൽ അറിയാൻ പറ്റില്ല. ഫ്യൂവൽ നമുക്ക് 8 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. 8 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. വണ്ടി ഒരു ടോട്ടൽ ഒരു ബ്ലൂ കളറാണ് വരുന്നത്. വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഗെറ്റപ്പിൽ ഇരിക്കാൻ പറ്റില്ല. ഓഫ് റോഡ് കളിക്കാൻ പറ്റിയവർക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ട്, ഡെസേർട്ടിലൊക്കെ കംഫർട്ട് ആയിട്ട് ഒന്ന് കളിക്കാൻ പറ്റിയ ഒരു വണ്ടിയും കൂടിയാണ്. എഞ്ചിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് കിക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ 200 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 4-സ്ട്രോക്ക് എഞ്ചിനും കൂടിയാണ് വരുന്നത്. പിന്നെ കാർബൈറ്റർ എഞ്ചിനാണോ അതോ ഫ്യൂൽ എഞ്ചിനാണോ? കാർബൈറ്റർ എഞ്ചിന്, കാർബൈറ്റർ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ടും രണ്ട് മിററും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാക്കിലായിട്ടും ഒരു ബാരി ഗാർഡ് വരുന്നുണ്ട്. ഇത് എത്ര വെയിറ്റ് വാങ്ങും? നമുക്ക് ടോട്ടൽ വണ്ടി 200 kg വെയിറ്റ് കപ്പാസിറ്റി ഉണ്ട്. 200 kg വരെ വെയിറ്റ് കപ്പാസിറ്റി വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോഡി പാർട്സ് ഫൈബറാണ് വരുന്നത്. ഇതൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല പക്ക വർക്കിങ്ങാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് എക്സോസ്റ്റ് വരുന്നത്. ലൗഡായിട്ടാണ് സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ ചെയ്താൽ നല്ല ലൗഡായിട്ടുള്ള സൗണ്ടാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു സൈഡിലായിട്ട് ബാക്കിലെ LED ബ്രേക്ക് LED കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് 4 ടയറുകളാണ്. വണ്ടി കാണാൻ പക്ക ഒരു ഫുള്ളി ഓഫ് റോഡ് കളിക്കാൻ പറ്റിയ വണ്ടി കൂടിയാണ്. ടോട്ടൽ ലുക്ക് നോക്കുകയാണെങ്കിൽ അഡാർ ലുക്ക് തന്നെ വേണമെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ചെയിൻ സോക്കറ്റ്? ചെയിൻ സോക്കറ്റ് ഹോണ്ട സീരീസിൽ തന്നെ വരുന്നത്. അത്യാവശ്യം വലിയ ചെയിൻ സോക്കറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അല്ലേ. ബാക്കിലും ഡിസ്കിൻ്റെ വരുന്നത്, ബാക്ക് ബ്രേക്കും ഡിസ്കും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡിസ്ക് ബാക്കും കാര്യങ്ങളൊക്കെ സെറ്റിങ്സ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ആ ഭാഗത്ത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. എഞ്ചിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഗിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഗിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് ഡ്രൈവ് മോഡ്, പിന്നെ മോട്ടർ മോഡ്, പിന്നെ റിവേഴ്സ് മോഡ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കീ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു. പിന്നെ ഇതിനെക്കുറിച്ച് ഇനി പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൻ്റെ കാര്യങ്ങളാണ്. എത്ര വരുന്നത് പ്രൈസ്? പ്രൈസ് വരുന്നത് 245,000. 245,000 വരുന്നത് അല്ലേ. 200 cc ആയതുകൊണ്ടാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കൂടിയാണ്. ഓഫ് റോഡ് കളിക്കാൻ പറ്റിയ ആ പ്രൈസ് വരുന്നത്. ലോണിൻ്റെ കാര്യങ്ങൾ അതേപോലെ ഡെലിവറി ക്രെഡിറ്റ് കാർഡിൽ ചെയ്ത് കൊടുക്കുക, എല്ലാ വണ്ടിയും ചെയ്ത് കൊടുക്കാൻ പോലെ ക്രെഡിറ്റ് കാർഡിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾ കേരള ഡെലിവറി അതേപോലെ തന്നെ ഓൾ ഇന്ത്യൻ ഡെലിവറി അവൈലബിൾ ആണ്. ആർക്കും വന്ന് വണ്ടി എടുക്കാം. പിന്നെ ബാക്കി ഏതൊക്കെ വണ്ടികൾ? കിഡ്സിൻ്റെ കാറ്റഗറിയിലെ വണ്ടികളൊക്കെ നമ്മൾ പെട്രോൾ ബൈക്ക് കൊടുക്കുന്നുണ്ട്. കിഡ്സിനുള്ള പെട്രോൾ ബൈക്ക് അതേപോലെ ഇലക്ട്രിക്കൽ വാഹനങ്ങളൊക്കെ ഉണ്ട് കിഡ്സിന്. അടുത്തതായിട്ടുള്ള ഒരു വിൻറ്റേജ് കാറാണല്ലേ. ഓക്കെ, ഡീറ്റെയിൽസ് എങ്ങനെ? ഡീറ്റെയിൽസ് ഇത് ഇലക്ട്രിക്കൽ വാഹനമാണ്, നമ്മളെ ഇന്ത്യൻ മെയ്ഡാണ്. ഫീച്ചേഴ്സ് ഇത് പിന്നെ 2-സീറ്ററിലും 4-സീറ്ററിലും അവൈലബിൾ ആണ്. ഇവിടെ ഉള്ളത് 2-സീറ്ററാണ്. പിന്നെ റൂഫ് വരുന്ന മോഡൽ അവൈലബിൾ? വരുന്ന മോഡൽ അവൈലബിൾ ആണ്. ഇതിനിപ്പോൾ എത്ര കോസ്റ്റ് വരുന്നത്? കോസ്റ്റ് വരുന്നത് ഒരു 3.5 വരുന്നുണ്ട്. 3.5 lakh. വണ്ടിൻ്റെ ലുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വിൻറ്റേജ് ലുക്കാണ് വണ്ടി വരുന്നത്. അലവിലൊക്കെ വരുന്ന നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അലവിലും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ഇഞ്ച് ടയർ വരുന്നത്? ടയർ 19 ഇഞ്ച് ടയർ. 19 ഇഞ്ച് ടയർ വരുന്നുണ്ട്. വണ്ടിൻ്റെ ബാറ്ററി കപ്പാസിറ്റി? ബാറ്ററി കപ്പാസിറ്റി ഒരു ചാർജിൽ നമുക്ക് 120 km റണ്ണ്. എത്ര മണിക്കൂർ ചാർജ്? 4 മണിക്കൂർ ചാർജ് ചെയ്താൽ. ആ ബൈക്കിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 4 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 120 km വരെ ഓടാൻ പറ്റും. എക്സ്ട്രാ ബാറ്ററി നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. നമ്മുടെ സാധാരണ വണ്ടികളുള്ള പോലെ തന്നെ സ്റ്റാരിങ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാരിങ് കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ബാക്കി ഫീച്ചേഴ്സിൻ്റെ വരുന്നത്? ബാക്കി നമുക്ക് ഇവിടെ ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. ഇതെങ്ങനെ സിറ്റിൻ്റെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യും? ഇത് നമുക്ക് ഫ്രണ്ടിലോട്ട് ചെയ്താൽ ഡ്രൈവ്, സെൻട്രൽ മോട്ടർ, സെൻട്രൽ മോട്ടർ, താഴേക്ക് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചും ഇവിടെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഓണും വരുന്നുണ്ട്. ഓണും വരുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ട് രണ്ട് മിറർ വരുന്നുണ്ട്.
മീറ്റർ കൺസോൾ മീറ്റർ കൺസോളിൽ ബാറ്ററി പവർ കാണിക്കും എത്ര വരെ നമുക്ക് സ്പീഡ് കിട്ടും സ്പീഡ് നമുക്ക് 40 കിലോമീറ്റർ വരെ 40 കിലോമീറ്റർ വരെ രണ്ടാളിരുന്ന് കഴിഞ്ഞാലും കിട്ടും അത്യാവശ്യം കാറ്റൊക്കെ സ്മൂത്തായിട്ട് വലിഞ്ഞു കയറും അപ്പോൾ ഇതിന് എത്ര കോസ്റ്റ് എത്ര വരുന്നത് കോസ്റ്റ് നമുക്കിപ്പോൾ 3.5 ലാക്ക് വരുന്നത് 3.5 ലാക്ക് റൂഫ് വരുന്ന വണ്ടിക്കാണെങ്കിലോ റൂഫ് വരുന്ന വണ്ടിക്കാണെങ്കിൽ 3.75 ഒരു 25,000 എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും അതേ വണ്ടികളിലാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് എഞ്ചിൻ റൂമുകളൊക്കെ വരുന്നത് ബാറ്ററി കപ്പാസിറ്റി ഒരു ചാർജിൽ നമുക്ക് 120 കിലോമീറ്റർ റൺ ചെയ്യാം 4 മണിക്കൂർ ചാർജ് ചെയ്യുന്ന ചാർജ് 120 കിലോമീറ്റർ വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും റൂഫുള്ള വണ്ടിയാണെങ്കിൽ ഒന്നുകൂടി ഇതുണ്ടാവില്ല ചെറിയൊരു വേരിയേഷൻ ഇതിപ്പോൾ വാങ്ങുന്നവർക്കുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാർക്കുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ഇത് റോട്ടിൽ ഇറക്കാൻ പറ്റും ഇത് നമുക്ക് ഹൈവേകളിൽ യൂസ് ചെയ്യാൻ പാടില്ല ലോ സ്പീഡ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ലോക്കലായിട്ട് യൂസ് ചെയ്യാനേ പറ്റും പ്രോപ്പർ റോഡിലൊക്കെ ഉപയോഗിക്കും കാര്യങ്ങൾക്കും ഒരു വിൻറ്റേജ് ബ്രാൻഡിനൊക്കെ പറ്റിയൊരു നല്ലൊരു വണ്ടി 3.5 ലാക്ക് ആണ് ചോദിക്കുന്നത് അത് ഫിക്സഡ് അല്ലല്ലോ ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം ഓൾ കേരള ആൻഡ് ഓൾ ഇന്ത്യ ഡെലിവറിയും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ലോണും ചെയ്യാൻ പറ്റും ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ നേരെ മെറൂൺ കളർ വണ്ടിയിലാണ് ഇതിൻ്റെ എങ്ങനെ കാര്യങ്ങൾ ഇതും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ സെയിം ഫീച്ചേഴ്സ് വരുന്ന വണ്ടി തന്നെ കളർ അത് വൈറ്റ് ആണ് ഇത് മെറൂണാണ് രണ്ട് വണ്ടികളും ടോട്ടൽ ലുക്ക് നോക്കുകയാണെങ്കിൽ വിൻറ്റേജ് വണ്ടിയാണ് അത് വൈറ്റ് കളറാണ് വരുന്നത് അതേപോലെ തന്നെ ഇതൊരു മെറൂൺ കളർ വണ്ടിയാണ് വരുന്നത് സീറ്റിംഗ് കപ്പാസിറ്റിയും 2 സീറ്ററാണ് വരുന്നത് അല്ലേ ഇതിൻ്റെ 4 സീറ്ററും അവൈലബിൾ ആണ് ബാക്ക് സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് എക്സ്ട്രാ ആയിട്ട് സ്റ്റെപ്പിനി ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ ഇവിടെ ലോഗോ കാര്യങ്ങൾ കമ്പനി ലോഗോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഡിക്കിയാണോ ഡിക്കി സ്പേസ് ഡിക്കി അങ്ങനെ പറഞ്ഞ മാത്രമേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഡിക്കി കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ബാറ്ററി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കല ബാറ്ററി ഇവിടെ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ടയറിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 19 ഇഞ്ച് ടയറാണ് വരുന്നത് അലവിയിലും വരുന്നത് ഈ ഒരു വണ്ടിയിലും ഈ രണ്ട് വണ്ടികളും ഏകദേശം സെയിം തന്നെയാണ് വരുന്നത് ബാക്കിലായിട്ട് സ്റ്റെപ്പിനി ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് 2 LED ബ്രേക്ക് LED കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് രണ്ട് വണ്ടിക്കും ചോദിക്കുന്നത് 350,000 ആണ് ചോദിക്കുന്നത് അത് ഫിക്സ്ഡല്ല നെഗോഷ്യബിൾ ആണ് ഓൾ കേരള അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ക്രെഡിറ്റ് കാർഡ് വെച്ച് ലോണും അവൈലബിൾ ആണ് ഇപ്പോൾ കേരളത്തിൽ വേറെ ഏതെങ്കിലും ഷോപ്പ് ഉണ്ടോ ഇല്ല ഇവിടെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ഷോപ്പും കൂടിയാണ് അല്ലേ നമ്മുടെ മലപ്പുറത്താണ് ലോഞ്ച് ചെയ്തത് ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ മലപ്പുറം കോട്ടക്കൽ കഴിഞ്ഞ് നമ്മൾ പുത്തൂർ കുളത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ആർക്കെങ്കിലും നല്ല കണ്ടീഷനുള്ള വിൻറ്റേജ് വണ്ടികളും അതേപോലെ തന്നെ ഓഫ് റോഡ് വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ ചെറിയ മക്കൾക്ക് പറ്റിയ സ്കൂട്ടറുകൾ ഇലക്ട്രിക് സൈക്കിളുകൾ അതേപോലെ സ്കൂട്ടറുകൾ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നല്ല പ്രൈസ് റേഞ്ചിൽ ഇവർ ചെയ്തു തരും ഇനി നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഷോപ്പല്ല അതെ അതെ നമ്മുടെ ഇലക്ട്രിക് കാർ പിന്നെ ടിവിസ് ഓഫ് റോഡ് ഐറ്റംസ് ഉണ്ട് ഇമ്പോർട്ടഡ് ഐറ്റംസ് പിന്നെ ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഇതേപോലത്തെ ഇമ്പോർട്ടഡ് വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഇനിയും ഉള്ള വീഡിയോസിനും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല നല്ല നല്ല വീഡിയോസുമായി അടുത്ത് കാണാം അതുവരെ ബൈ